ഇനി ഞാൻ ഇവിടെ സിനിമ കാണാമെന്നല്ല. അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന ഒക്കത്തില്ല. ഒരു ദിവസമെങ്കിലും വന്നാലെന്താ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഇങ്ങ വന്നേ. ഹലോ അച്ഛാ, അച്ഛാ, ഹലോ. ചായ ഇവിടെ എവിടെയും ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഏത് തൊട്ടപ്പുറത്ത്? ഇവിടെ ഇപ്പൊ സ്ഥിരം സിനിമാ ലൊക്കേഷൻ അല്ലേ? ആഹാ, എന്നിട്ടും ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടോണ്ട് നിൽക്കണ. എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കാറുന്നില്ലേ? ചേച്ചി പണ്ടൊന്ന് ചാൻസ് ചോദിച്ചപ്പോ റിലീസായ പടമാണ് ദേ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നണത്. അതോ ചില തൈക്കളവിൽ നിന്ന് അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള ചാജിയണ്ണൻ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാരി കൊടുത്തത്. ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കല്ലേ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ചു തന്ന വയറ് തന്നെയാ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചെലപ്പോ ഞാനും ഒരു നടി ആവരുന്നടാ. വാ എസ്കേപ്പ്, അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. അവരൊരു കോമഡി പറഞ്ഞു. ഈ കൊച്ചിനെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല ആശാനെ. നിനക്കിത് എന്തിന്റെ സൂക്കേതാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെൺകൊച്ചാണ് അവള്. അല്ല പ്രാഞ്ചി, സത്യത്തിലാ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്ലാവായിട്ട് പോയി, പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. നായികയുടെ മുടി ഒറിജിനലാണോ വിഗ്ഗാണെന്ന് ചോദിച്ചേ ഉള്ളു. നീ വന്നേ. ഏത് സിനിമാക്കാരൻ പോർക്കട പന്നി പ്രാഞ്ചിനെ കെട്ടിയിട്ടുള്ളു? നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടാതെ പുന്നാരിക്കണോ? ഞാൻ മരിച്ചില്ല, പോർക്കെന്നോണ പറയണ. ഇവനാണ് സ്റ്റണ്ട് മാഷ്. ഓ, പാണ്ടിക്കാരും ഉണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിടൊക്കെ കളി. ഇന്ത്യക്കാരനോട് കളിക്കൽ പാണ്ടിക്കാരനെ ആരടാ വാടാ? ഡേയ് വാടാ സ്ഥലവടാ. ഇവൻ ചൊവ്വെന്ന് വന്നതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ച തലേകുത്തി ആടാ പതി പറഞ്ഞത്. അത് നേരം ചൊവ്വെ. ഓട്ടമാഷേ, നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ. നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. ചൊറിച്ചിൽ മരുന്ന് അടിയല്ലല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ. സ്റ്റണ്ട് മാസ്റ്റർക്ക് മരുന്നിടാൻ വന്നാണോ? നീയും കൊള്ളു അടി. Right to left to right, it's gonna be alright.
अरे सारे कुत्ते की बच्चे 1947 में यरवादा जेल में सुप्रिंटेंडेंट गांधी जी को बुरी तरह पीटा। आने वाली पीढ़ी हम इस बात पर कठिनाई से विश्वास करें कि इस तरह रक्त मांस वाला पुरुष प्रतिदल पर उल्पन हुआ था। मामा जी आइए बैठिए, अखबार पढ़िए। कुत्ते कमीने, गाय हमको दूध देता है, पालतू जानवर कुत्ते। ചോറിച്ചില് വന്ന ഓയിന്മെന്റ് തന്നെ തേക്കണോടാ ഓണാപ്പച്ചാരെ. സെന്റ് മാസ്റ്റർ പേരെന്താന്നാ പറഞ്ഞേ? മാഫിയ ശശി. മാഫിയ എന്നുള്ള നിന്റെ അച്ഛന്റെ പേരാണോടാ? ശശി, അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടാ പറയുന്ന. കരാട്ടയും കുറുവിളിത്തല്ലുമായി കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ. സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ് മാഷാണോ ഞങ്ങൾ നോക്കിയാല, സകലവന് മേടിക്കും നല്ല പാട്ടക്കം പൊട്ടുന്ന അടി. അരേ ഓ സാമ്പ, വേണ്ടടിച്ചാൻ തൊണ്ടേ കെട്ടിടാ പാണ്ടിക്കാര കേട്ടോ. എന്തൊരു കീറാണാ പാഞ്ചീത്! ഇത് വല്ല ഒരു കീറാണാ, നമ്മുടെ ബോംബെയുടെ കീറല്ലായിരുന്നു. അത് പറയുമ്പോ തേകണ്ട, രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണം. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാഭ് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടി തിരിച്ചു നിൽക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ സാജി കുണ്ടിപ്പേറ്റ സാജിയാവും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ക്വാക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. തോരൻ ഉണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു, ആ തോക്ക് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ। കൊച്ചി മാത്രല്ല, മരട്, മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പനമ്പുകാട്, നമ്മളിവിടെ കിടന്നൊരു ചെതറ് ചെതറും. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. എന്താ